കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ബി ഡി എസിന് അവസാന റാങ്കിൽ കാറ്റഗറി വൈസ് എത്രയാണ് ലഭിച്ചിരിക്കുന്നത്? അതായത് ഒ ബി സി, ജനറൽ, ഇ ഡബ്ല്യു എസ്, എസ് സി, എസ് ടി എന്നതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഡിസൈനർ ഫ്രം സ്കിയോളോ അസസ്മെൻറ് സെൻറ്റർ കൊണ്ടോട്ടി. രണ്ടാമത്തെ അലോട്ട്മെൻ്റ് ഓൾ ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇനി വരുന്ന മോപ്പപ്പ് അലോട്ട്മെൻറ്റുകളിലോ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റുകളോ പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പിന്നെ ധാരാളം കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഞാൻ എനിക്ക് കേരളത്തിൽ ലഭിച്ചു, ഞാൻ കേരളത്തിൽ ജോയിൻ ചെയ്തിട്ടില്ല, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത്. ആൻസർ എന്തായാലും വയ്യ പറയുന്നതാണ്. ഇതിനു മുന്നേ ഓൾ ഇന്ത്യയിലെ ഈ കാറ്റഗറി ബേസിലുള്ള അവസാന റാങ്കുകളും കേരളത്തിലെ എം ബി ബി എസിൻ്റെ അവസാന റാങ്കുകളും എല്ലാം വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓപ്പൺ കാറ്റഗറിയിൽ കോഴിക്കോട് പോയിരിക്കുന്നത് 28,952 എന്നുള്ള റാങ്കിലാണ്. ട്രിവാൻഡ്രത്ത് 32,502, തൃശ്ശൂർ 33,813, ആലപ്പുഴ 34,198, കോട്ടയം 34,558, കണ്ണൂർ 35,080 ഓപ്പൺ കാറ്റഗറിയിൽ പോയിരുന്നത്. അതേസമയത്ത് ഇ ഡബ്ല്യു എസിൽ ട്രിവാൻഡ്രത്ത് 40,988, തൃശ്ശൂർ 38,156, ആലപ്പുഴ 36,895, കണ്ണൂർ 39,482 പോയപ്പോൾ ഒ ബി സി വിഭാഗത്തിൽ കോഴിക്കോട് 30,631, ട്രിവാൻഡ്രം 36,051, തൃശ്ശൂർ 35,836, ആലപ്പുഴ 35,598, കോട്ടയം 36,046, കണ്ണൂർ 38,259 എന്നീ റാങ്കുകളിൽ പോയി. എസ് സി വിഭാഗത്തിലേക്ക് വരുമ്പോൾ 132,603 കോഴിക്കോടും 134,651 ട്രിവാൻഡ്രവും 108,081 തൃശ്ശൂരും 132,865 ആലപ്പുഴയും 134,723 കോട്ടയവും 135,790 കണ്ണൂറും അവസാന റാങ്കുകളായിട്ട് പോയി. എസ് ടി വിഭാഗത്തിലേക്ക് വരുമ്പോൾ ട്രിവാൻഡ്രത്ത് 162,943, തൃശ്ശൂർ 165,850, കോട്ടയം 162,691 ക്ലോസ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് മോപ്പപ്പ് അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ ഒരു 80-90% സീറ്റുകൾ ഫില്ലായിട്ടുണ്ടാകും, പിന്നെ വരുന്ന സീറ്റുകളാണ് ബാലൻസ് ആയിട്ടുണ്ടാകുക. കേരളത്തിൽ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ കിട്ടിയ ഒരാൾക്ക് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാൻ സാധിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ താരതമ്യേന സീറ്റുകൾ കുറവായിരിക്കും. അപ്പോൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് പറ്റുന്ന കോളേജുകളാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കുക. പിന്നെ ധാരാളം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് തമിഴ്നാടിൻ്റെ കോളേജാണ് കിട്ടിയിരിക്കുന്നത്, ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആ കോളേജും അവിടുത്തെ അറ്റ്മോസ്ഫിയറും അതേപോലെ അവിടുത്തെ അക്കാഡമിക് ഫെസിലിറ്റീസൊക്കെ നല്ലതാണെങ്കിൽ ബെറ്റർ എന്നുള്ള പറഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, അടുത്ത അലോട്ട്മെൻറ്റ് വരെ ടെൻഷൻ അടിക്കുന്നു വേണ്ട. അത് 5 വർഷം ഞാൻ അവിടെ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി എന്നുള്ള രീതിയിൽ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വലിയ ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചില വിദ്യാർത്ഥികളൊക്കെ ചോദിക്കാറുണ്ട്, ബി ഡി എസ് കേരളത്തിലെ ഫീസിനേക്കാളിലും കുറഞ്ഞ സാർ ഞങ്ങൾക്ക് ഇവിടെങ്കിൽ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ബി എം എസ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്തരം ധാരാളം കോളേജുകൾ അവൈലബിൾ ആണ്, പക്ഷേ ആ കോളേജിൻ്റെ ക്വാളിറ്റിയും അക്കാഡമിക് നിലവാരമൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ അത്തരം കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കോളേജുകളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോളേജുകളുടെ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ത്രൂ കണക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ മറ്റാളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാനും വാട്സപ്പ് ത്രൂ ചോദിക്കാനൊന്നും മറക്കണ്ട. എന്നെ ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.